നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏറിയാൽ രണ്ടോ മൂന്നോ മണിക്കൂറിനുള്ളിൽ അത് സംഭവിക്കും. ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കും. അതേ നിമിഷം ഇസ്രയേൽ ഇറാനിൽ ആണവായുധം പ്രയോഗിച്ചേക്കാം. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഇറാനിൽ ചോരപ്പുഴ ഒഴുകുമോ അതോ ഇറാൻ ചാരമായി തീരുമോ എന്നാണ് അറിയാനുള്ളത്. മറുവശത്ത് ഇസ്രയേൽ ഈ പോരാട്ടത്തെ അതിജീവിക്കില്ലെന്ന ഇറാന്റെ വീരവാദവുമുണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിയുന്ന നിമിഷം തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നാണ് വാർത്തകൾ. അതല്ല, അമേരിക്കൻ തെരഞ്ഞെടുപ്പ് കഴിയുന്ന നിമിഷം അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ ഇറാനെതിരെ യുദ്ധം തുടങ്ങുമെന്ന വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. ഇനിയുള്ള മണിക്കൂറുകളിൽ എത്ര ലക്ഷം പേർ മരിക്കുമെന്നോ ഇറാൻ എന്ന രാജ്യം തന്നെ ബാക്കിയുണ്ടാകുമെന്ന ഭീതിയിലാണ് ലോകം. ഇറാനെ ആക്രമിക്കുന്ന നിമിഷം തന്നെ ഇസ്രയേലിന് നേരെ ഹിസ്ബുള്ളയും ഹമാസും ആഞ്ഞടിക്കുമെന്നും ഇസ്രയേലിന് നാലു രാജ്യങ്ങളുടെ ആക്രമണത്തെ ഒരേ സമയം ചെറുക്കാനാവില്ലെന്നുമാണ് ഇറാന്റെ കണക്കുകൂട്ടൽ. അഫ്ഗാനിസ്ഥാൻ മുതൽ യമൻ വരെയുള്ള ഇറാൻ മുതൽ ഫലസ്തീൻ വരെയുള്ള രാഷ്ട്രങ്ങൾ ഇസ്രയേൽ അതിക്രമത്തിനെതിരെ ഒത്തുചേരണമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി ആഹ്വാനം ചെയ്തിരിക്കുന്നു. ഇറാനെതിരെ ഇസ്രയേൽ രണ്ടും കൽപ്പിച്ചുള്ള പടപ്പുറപ്പാടിലാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനും പുതിയ ഗവൺമെന്റിന്റെ സ്ഥാനാരോഹണത്തിനും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും ഇറാൻ ഇന്നേവരെ കാണാത്ത കനത്ത മിസൈൽ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുകയാണ്. ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമനേയി ശനിയാഴ്ച ഇസ്രയേലിനും അമേരിക്കയുമെതിരെ വീണ്ടും ഭീഷണി മുഴക്കി രംഗത്തെത്തിയതും വെല്ലുവിളി ആവർത്തിക്കുന്നതും ലോകം ഭയത്തോടെയാണ് കാണുന്നത്. അമേരിക്കൻ യുദ്ധക്കപ്പലുകളും പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങളും ആക്രമിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി. ഇറാന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനു ശേഷമാണ് ആധുനിക ബോംബറുകൾ ഉൾപ്പെടെയുള്ള സൈനിക സജ്ജീകരണങ്ങൾ മേഖലയിലേക്ക് അമേരിക്ക അയച്ചിരിക്കുന്നത്. ഹമാസിന്റെയോ ഹിസ്ബുള്ളയുടെയോ ആക്രമണങ്ങൾ ഏറെ നാൾ അതിജീവിക്കാൻ ഇസ്രയേലിന് ത്രാണിയില്ലെന്നും അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നതെന്നുമാണ് ഖമനേയി പറയുന്നത്. അമേരിക്കയെ പേപ്പട്ടി എന്നും ഇസ്രയേലിനെ രക്തരക്ഷസമെന്നുമാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ ആയുധങ്ങളും ശക്തമായ പോർമുനകളും ഉൾപ്പെടുന്ന മുൻ ഇറാൻ ആക്രമണത്തെക്കാൾ ശക്തമായ ആക്രമണമാണ് ഇനി ഉണ്ടാകുന്നതെന്നാണ് ഇസ്രയേലിന് വ്യക്തമാകുന്നത്. അത്തരമൊരു പോരാട്ടത്തെ ചെറുക്കാനുള്ള യുദ്ധസന്നാഹമാണ് ഇസ്രയേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 രാത്രി ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 300 സൈനികർ ഉൾപ്പെടെ 1200 ഇസ്രയേലികളാണ് കൊല്ലപ്പെട്ടിരുന്നത്. ഗാസയിലെ സൈനിക നടപടിയിൽ ഇതുവരെ 366 ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു. പശ്ചിമേഷ്യയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിന് വഴിയൊരുക്കിയത് ഹമാസ് ആണെന്ന് പിന്നിൽ ഇറാന്റെ സഹായമുണ്ടെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നു. ലോകത്ത് എത്ര ഉന്നതനായാലും അവരെ ഏത് സ്ഥലത്ത് വെച്ചും വകവരുത്താനുള്ള പ്രത്യേക വൈദഗ്ധ്യമാണ് ഇസ്രയേലിലെ മൊസാദിനുള്ളത്. അമേരിക്കൻ ചാരസംഘടനയായ CIA വെല്ലുന്ന നീക്കങ്ങൾ കാഴ്ചവെക്കുന്ന മൊസാദ് തന്നെയാണ് ഗാസയിലെയും ലെബനനിലെയും സകല നീക്കങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ഇറാനിൽ കയറി ഹമാസ് മേധാവി ഇസ്മയിൽ ഹാനിയെ വകവരുത്തിയതും ഇതിനു പിന്നാലെ ഗാസയിലും ലെബനനിലും നടത്തിയ കൂട്ടകുരുതിയുമെല്ലാം മൊസാദ് പ്ലാൻ ചെയ്ത് നടപ്പാക്കിയതാണ്. ഇറാൻ ഒട്ടും വൈകാതെ തിരിച്ചടിക്കുമെന്നാണ് മൊസാദ് കണ്ടെത്തിയിരിക്കുന്നത്. ഇറാന്റെ ഏത് ആക്രമണത്തെയും ശക്തമായി നേരിടുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു മുന്നറിയിപ്പ് നൽകുന്നു. ഇതേ തുടർന്ന് ഇസ്രയേലിനുള്ള പ്രതിരോധ പിന്തുണയും അമേരിക്ക ശക്തമാക്കിയിട്ടുണ്ട്. ഒക്ടോബറിൽ F-16 യുദ്ധവിമാനങ്ങളുടെയും ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളുടെയും ഒരു സ്ക്വാഡ്രൺ ഖത്തറിൽ വിന്യസിച്ചിരുന്നു. ഇപ്പോൾ 6 അധിക അമേരിക്കൻ B-52 ബോംബറുകളും ഇക്കഴിഞ്ഞ ദിവസം എത്തിയതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇതുവരെ ഗാസയിൽ 43,314 പേർ കൊല്ലപ്പെടുകയും 100,000+ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ലബനനിൽ 2,968 പേർ കൊല്ലപ്പെടുകയും 13,319 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ലബനൻ ആരോഗ്യ മന്ത്രാലയവും പറയുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.